പ്രിയ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞു കഴിഞ്ഞത് അതിന്റെ രണ്ട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പെക്യൂലിയർ ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഒരു 13 ഐറ്റംസുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അതുകൂടാതെ ഫോർമാറ്റ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റും അതുപോലെ തന്നെ അത് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിച്ചിരിക്കുക അതുമായി ബന്ധപ്പെട്ട നോട്ട്സുകൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക ഓക്കെ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് ഇതിൽ ആദ്യത്തെ ഡിഫറൻസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷന്റെ ബേസിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അതായത് സേവനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ട്രേഡിംഗ് കൺസേൺസ് ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കലാണ് ഈ ട്രേഡിംഗ് കൺസേണിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതാണ് ആദ്യത്തെ ഡിഫറൻസ് സെക്കൻഡ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത് എൻഡ് റിസൾട്ടിന്റെ ബേസിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ് സർപ്ലസ് എന്ന് പറയുമ്പോൾ മിച്ചമായി വരുന്ന തുക അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ കമ്മിയായിട്ട് വരുന്നത് അപ്പോൾ അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആണ് എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഔട്ട്കം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് ലാഭം അല്ലെങ്കിൽ നഷ്ടമായിരിക്കും അപ്പൊ സെക്കൻഡ് ഡിഫറൻസ് ഓർത്ത് വയ്ക്കുക തേർഡ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ഓർ പ്രോഫിറ്റ് നമ്മൾ ഈ സർപ്ലസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെയാണ് വിതരണം ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ സർപ്ലസ് കനോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ മെമ്പേഴ്സ് ഒരിക്കലും അവിടെയുള്ള മെമ്പേഴ്സിന് ഇങ്ങനെയുള്ള മിച്ചം വരുന്ന തുക വിതരണം ചെയ്യാറില്ല ബട്ട് ഇറ്റ് ഈസ് ആഡഡ് ടു ദ ക്യാപിറ്റൽ ഫണ്ട് നമ്മളിത് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യും ക്യാപിറ്റൽ ഫണ്ടിലാണ് ആഡ് ചെയ്യുക ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം നമ്മൾ ഈ സർപ്ലസ് വരുന്ന തുക ആഡ് ചെയ്യാണ് ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസിലോ ഓണേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു പ്രോഫിറ്റ് അവിടെ ഉടമസ്ഥർക്ക് ഈ ലാഭം എടുക്കാനായിട്ടുള്ള അവകാശമുണ്ട് ഓണേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു പ്രോഫിറ്റ് ആ ഓണേഴ്സ് ആ ഉടമസ്ഥരാണ് അതിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം എടുക്കുന്നത് അടുത്ത ഡിഫറൻസ് ബേസിസ് ഓഫ് പ്രിപ്പറേഷൻ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്തിന്റെ ബേസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞതാണ് അത് എന്തിന്റെ ബേസിലായിരുന്നു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ബേസിലാണ് അല്ലെങ്കിൽ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടാവും അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാൽ പ്രോഫിറ്റ് ഓർ ലോസോ ഓൺ ദ ബേസിസ് ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ ട്രയൽ ബാലൻസ് വന്നിട്ടുണ്ടോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നാല് ഡിഫറൻസ് നമ്മൾ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസും തമ്മിലുള്ള നാല് ഡിഫറൻസ് നമ്മൾ ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോണത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്താണ് ബാലൻസ് ഷീറ്റ് എന്നുള്ളത് എന്താണ് അതിന്റെ പർപ്പസ് അതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനിയുള്ള സ്ലൈഡ്സിൽ കാണാനായിട്ട് പോകുന്നത് ബാലൻസ് ഷീറ്റ് ടു അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ
ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ സാമ്പത്തിക നിലവാരം അറിയാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടിംഗ് റെക്കോർഡാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നോ ഫോർമൽ ക്യാപിറ്റൽ ഇവിടെ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഐറ്റം ഇല്ല അതിന് പകരം ഇവിടെ ഉള്ളത് എന്താണ് ക്യാപിറ്റൽ ഫണ്ടാണ് ഓർത്ത് വയ്ക്കുക ക്യാപിറ്റൽ ഫണ്ട് ബാലൻസ് ഷീറ്റിൽ എന്താണ് ഈ ക്യാപിറ്റൽ ഫണ്ട് എന്നുള്ളത് excess of assets over liability is called capital fund or general fund asset kudunalum liabilities koravum aagumbodana namaku capital fund kittunathu ipo namaku liability side idana balance sheet inde or format liability amount asset amount ipo namaku ella liabilities okke eduthe edi last nammal ibada capital fund enna edittundu idana ee capital nammal paranjondirikkuna capital fund adinte appo namaku ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ സർപ്ലസ് നമുക്ക് ആഡ് ചെയ്യണം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിന് അസറ്റ്സ് ആയിട്ടുള്ള അസറ്റുകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാപിറ്റൽ ഫണ്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സർപ്ലസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈ ക്യാപിറ്റൽ ഫണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ഓഫ് അസറ്റ് ഓവർ ലയബിലിറ്റീസ് ആണെന്ന് പറഞ്ഞു അതുകൂടാതെ ക്യാപിറ്റൽ ഫണ്ടിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ സർപ്ലസ് ആണ് ആൻഡ് സർട്ടൻ ഐറ്റം വിച്ച് ആർ ക്യാപിറ്റലൈസ്ഡ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുന്ന ഐറ്റംസ് ഒക്കെ എവിടെയാണ് എഴുതുക ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് എഴുതുക അതായത് ക്യാപിറ്റൽ ഫണ്ടിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് എഴുതുക ക്യാപിറ്റലൈസ് ചെയ്ത് മാറ്റി വെക്കുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിലാണ് എഴുതുക എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസും കൂടി നമ്മളിവിടെ ആഡ് ചെയ്ത് കാണിക്കണം അപ്പൊ ഇതാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം Fund raised for specific purposes are shown separately on the liability side. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു donation for building അല്ലേ donation ബിൽഡിംഗിന്റെ ആവശ്യത്തിന് കിട്ടുന്ന donation അതായത് ഒരു പ്രത്യേക ആവശ്യത്തിന് മാത്രം കിട്ടുന്ന എന്തെങ്കിലും തുക അത് നമ്മൾ എന്ത് ചെയ്യണം ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെ കാണിക്കണം അപ്പൊ ഓർത്ത് വയ്ക്കുക ഒരു പ്രത്യേക ആവശ്യത്തിന് മാറ്റി വെക്കുന്ന തുക നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ liability side എഴുതണം അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ആണ് നമുക്കൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫസ്റ്റ് വൺ ശ്രദ്ധിക്കേണ്ടത് ഫൈൻഡ് ഔട്ട് ദ ക്യാപിറ്റൽ ഫണ്ട് അറ്റ് ദ ബിഗിനിങ് അൺലെസ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തണം നമുക്ക് ക്യാപിറ്റൽസിലെ പ്രോബ്ലത്തിലെ ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടുണ്ടാവില്ലേ അപ്പൊ നമുക്ക് അതിനുള്ള ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടാവും അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ക്യാപിറ്റൽ ഫണ്ട് ആദ്യം കണ്ടെത്തുക ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ക്യാപിറ്റൽ ഫണ്ട് അവിടെ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ ക്യാപിറ്റൽ ഫണ്ട് ആദ്യം നമ്മൾ കണ്ടെത്തണം ഫോർ ദിസ് ആൻ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും ഡിഫറൻസസ് ബിറ്റ്വീൻ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഷോൺ ആസ് ക്യാപിറ്റൽ ഫണ്ട് ഇൻ ദ ബിഗിനിങ് അപ്പോൾ അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്യാപിറ്റൽ ഫണ്ടായിട്ട് നമ്മൾ തുടക്കത്തിൽ കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം നമ്മൾ ക്യാപിറ്റൽ ഫണ്ടാണ് നമുക്ക് ആദ്യം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇൻ കേസ് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഫണ്ട് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ക്യാപിറ്റൽ ഫണ്ടിലെ അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നത് അഡ്ജസ്റ്റ് ദ ക്യാപിറ്റൽ ഫണ്ട് വിത്ത് ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഡ്യൂറിംഗ് ദ ഇയർ ആൻഡ് ഓൾസോ അഡ്ജസ്റ്റ് ദ ഐറ്റം ടു ബി ക്യാപിറ്റലൈസ്ഡ് ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളിവിടെ എഴുതി വെക്കുന്നു ക്യാപിറ്റൽ ഫണ്ട് ഇത്രയാണ് തുക എന്ന് പറയുന്നത് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ സർപ്ലസ് ആണെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യണം ഇൻ കേസ് ഇത് ഡെഫിസിറ്റ് ആണെങ്കിലോ കമ്മിയാണെങ്കിൽ അത് എന്ത് ചെയ്യണം നമ്മളിവിടെ ഇത് ലെസ് ചെയ്യാണ് വേണ്ടത് ഓക്കെ അപ്പോൾ സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യുക ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുക അതിനുശേഷം നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് നമ്മൾ പറയാറുണ്ട് ക്യാപിറ്റലൈസ്ഡ് ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസും കൂടി നമ്മളിവിടെ കാണിക്കണം ഓക്കെ അങ്ങനെയുള്ള ഐറ്റംസും കൂടി നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രിങ് ഫോർവേഡ് പ്രീവിയസ് ഇയർ ലയബിലിറ്റീസ്
മുൻവർഷത്തെ ലയബിലിറ്റീസ് നമ്മൾ ഇവിടെ കൊണ്ടുവരണം. ഇഫ് ദർ ഈസ് സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അതും വേണം. അതുപോലെ തന്നെ മുൻവർഷത്തെ നമ്മൾ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ, പ്രീവിയസ് ഇയർ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ്, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ലയബിലിറ്റി സൈഡിലാണ് അത് കാണിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബ്രിങ് ഫോർവേർഡ് പ്രീവിയസ് ഇയർ ലയബിലിറ്റീസ് ഇഫ് ദേ ആർ സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അതും നമ്മളിവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ഷോ ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ക്ലോസിംഗ് ബാലൻസ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം എന്നാണ് പറയുന്നത്. നമുക്കറിയാം ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്കോ ആയിരിക്കും. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലുള്ള ക്ലോസിംഗ് ബാലൻസ് അത് നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കാം, ക്യാഷ് ആയിട്ട് നമ്മളിവിടെ കാണിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ക്യാഷ് അല്ലെങ്കിൽ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമ്മളിവിടെ കാണിക്കണം, ലയബിലിറ്റി സൈഡിലും ആയിരിക്കണം കാണിക്കേണ്ടത്. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അതായത് ഇവിടെ കാണിക്കുക ലയബിലിറ്റി സൈഡിലും, ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്കോ ആണെങ്കിൽ അത് അസറ്റ് സൈഡില് കാണിക്കാം. ഓക്കെ, അടുത്തത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അസറ്റ് ആണ്. അസറ്റുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അസറ്റ് വിച്ച് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദ ബുക്സ് അറ്റ് ദ ബിഗിനിങ് ഇയർ ഷുഡ് ബി അഡ്ജസ്റ്റഡ് ഫോർ അഡീഷൻ ആൻഡ് ഡിസ്പോസൽ. അതായത് ഇപ്പൊ നമുക്ക് ഒരു അസറ്റ്, ഫർണിച്ചർ എന്ന് പറയുന്നത് 6000 രൂപയുടെ ഒരു അസറ്റ് ഉണ്ട്, അതല്ലാതെ ആ വർഷം നമ്മൾ അഡീഷണൽ ആയിട്ട് വീണ്ടും ഒരു ഫർണിച്ചർ പർച്ചേസ് ചെയ്യണം 8000 രൂപയുടെ. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മളിവിടെ കാണിക്കണം. അത് കൂടാതെ ഇഫ് എനി ആൻഡ് ഓൾസോ ഫോർ എനി ഡിപ്രീസിയേഷൻ ചാർജ് ഓൺ സച്ച് അസറ്റ്, ഇതില് ഡിപ്രീസിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ലെസ് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മുടെ എമൗണ്ട് കുളത്തില് കാണിക്കുന്നത്. അപ്പൊ അസറ്റുമ്പോൾ എന്തെങ്കിലും അഡീഷൻസോ ഡിപ്രീസിയേഷനോ ഉണ്ടെങ്കിൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ റിയൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടത്, നമ്മൾ എമൗണ്ട് കോളത്തില് കാണിക്കേണ്ടത്. ശ്രദ്ധിച്ചിരിക്കുക. സിക്സ്ത് പോയിന്റ്, ഷോ ദ ന്യൂ അസറ്റ് എക്വയർഡ് ഇഫ് എനി ഡ്യൂറിംഗ് ദ ഇയർ. പുതിയ ഏതെങ്കിലും അസറ്റ് എക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് കാണിക്കുക. ഇങ്ങനെ പുതിയ അസറ്റ് നമ്മൾ എക്വയർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ എടുക്കുക, അതിലെ പേയ്മെന്റ് സൈഡിൽ നമുക്ക് കാണാം. ഇപ്പൊ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ്ഡ് അങ്ങനെയുള്ള പല ഐറ്റംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ ആ ഐറ്റംസ് ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കാനായിട്ട് മറക്കരുത്. അതാണ് 6-ാമത്തെ പോയിന്റില് പറയുന്നത്. ഷോ ഫ്രഷ് ലയബിലിറ്റീസ് ഇഫ് എനി. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ, ലയബിലിറ്റീസ് ഫ്രഷ് ലയബിലിറ്റീസ് ഇഫ് എനി എൻക്വയർ ഡ്യൂരിങ് ദ ഇയർ, ഏതെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ഉണ്ടെങ്കിലോ അതും നമ്മൾ ഇവിടെ കാണിക്കണം. ഷുഡ് ബി ഷോൺ ദ ലയബിലിറ്റീസ് സൈഡ് ഇവിടെ കാണിക്കണം. അപ്പൊ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു ലയബിലിറ്റി ആണോ, പുതുതായിട്ട് വന്ന ലയബിലിറ്റി ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളത് ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡില് കാണിക്കണം. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രഷ് ലയബിലിറ്റീസ് അതുപോലെ തന്നെ പുതുതായിട്ട് എക്വയർ ചെയ്തിട്ടുള്ള അസറ്റുകൾ ഇത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അസറ്റ് ആണെങ്കിൽ അത് അസറ്റ് സൈഡിലും അതുപോലെ തന്നെ ഫ്രഷ് ലയബിലിറ്റി ആണെങ്കിൽ അത് ലയബിലിറ്റി സൈഡില് കാണിക്കുക. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഷോ ദ ഔട്ട്സ്റ്റാൻഡിംഗ് അസറ്റ്. ഔട്ട്സ്റ്റാൻഡിംഗ് അസറ്റ് അതായത് കമ്മീഷൻ അക്രൂഡ്, ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഇതൊക്കെ എന്താണ്, ഔട്ട്സ്റ്റാൻഡിംഗ് അസറ്റുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതാനായിട്ട് മറക്കരുത്. ഇപ്പൊ ഇൻകംസ് അക്രൂഡ്, എക്സ്പെൻസസ് പ്രീപെയ്ഡ് ഷുഡ് ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ്. ഇതൊക്കെ എവിടെ കാണിക്കണം, അസറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റംസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കുക. കമ്മീഷൻ അക്രൂഡ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് അക്രൂഡ്, ഇൻഷുറൻസ് പ്രീപെയ്ഡ് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ നമ്മൾ എവിടെ എഴുതണം, ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡില് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെയാണ് ഷോ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ്. ഏതെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണിക്കണം, അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റീസ് ആയിട്ട് കാണിക്കണം. ഇപ്പൊ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇതൊക്കെ നമ്മൾ ലയബിലിറ്റീസ് ആയിട്ടാണ് കാണിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഐറ്റംസും ഇട്ടുപോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഷോ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ്. ഫോർമാറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്, ആദ്യം ഹെഡിംഗ് കൊടുക്കുക, ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ലയബിലിറ്റീസ് എമൗണ്ട് അസറ്റ് എമൗണ്ട്. നോർമലി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണ പോലെ തന്നെയാണ്,
ചെറിയ ഐറ്റംസിന്റെ ചില ഡിഫറൻസുകൾ എഴുതുന്നതിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യം ഇവിടെ എഴുതണത് ക്യാപിറ്റൽ ഫണ്ടാണ്. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് ക്യാപിറ്റൽ ഫണ്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം നമ്മൾ സർപ്ലസ് ആഡ് ചെയ്യുന്നു. സർപ്ലസ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം ആണ്. അപ്പൊ നമുക്ക് സർപ്ലസ് നമ്മൾ സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, എന്നാൽ ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുക. ഡെഫിസിറ്റ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് ഡെഫിസിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ലെസ് ചെയ്യുക. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഇൻകം എന്തെങ്കിലും ആ കറണ്ട് ഇയർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ലെഗസീസ്, എൻട്രൻസ് ഫീസ്, മെമ്പർഷിപ്പ് ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ദെൻ പിന്നെ ഉള്ളത് സ്പെഷ്യൽ ഫണ്ട് അല്ലെങ്കിൽ ഡൊണേഷൻ. സ്പെഷ്യൽ ഫണ്ട് ഒരു ഡൊണേഷൻ ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് അതിൻ്റെ കൂടെ തന്നെ ആ വർഷം അതിനോട് ബന്ധപ്പെട്ട റെസീപ്റ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റെസീപ്റ്റ്സ് ആഡ് ചെയ്യുക. ഇൻകം എന്തെങ്കിലും ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ആഡ് ചെയ്യുക. ലെസ് അതിന് ചിലവായിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ബാക്കി നമുക്ക് വരുന്ന നെറ്റ് എമൗണ്ട് ആണ് ഇവിടെ സ്പെഷ്യൽ ഫണ്ടിന്റെ നെറ്റ് എമൗണ്ട് ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ എന്തെങ്കിലും ആവശ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ റെസിപ്റ്റ് ഇൻകം ആഡ് ചെയ്തതിന് ശേഷം എക്സ്പെൻസ് കുറച്ചിട്ടുള്ള എമൗണ്ട് ഇവിടെ കാണിക്കുക. ദെൻ ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ്, അടുത്തായിട്ട് വരുന്നത് ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ് എന്നുള്ളത് ഇവിടെ കാണിക്കുക. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ചിലപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ക്യാഷ് ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷറ്റ് ബാങ്കിന് പകരം ചിലപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരാറുണ്ട്. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അത് കാണിക്കേണ്ടത് ലയബിലിറ്റി സൈഡിലാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സാലറി ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ വരാറുണ്ട്, അത് നമ്മൾ കാണിക്കുന്നു. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ എഴുതുന്നു. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ദെൻ അസറ്റ് നമുക്ക് നോക്കാം. ഇപ്പൊ ഏത് അസറ്റ് ആവട്ടെ, ഇപ്പൊ ഫർണിച്ചർ എടുക്കുകയാണെങ്കിൽ ഫർണിച്ചറിന്റെ അപ്പൊ വർഷം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫർണിച്ചർ എത്രയാണ് എമൗണ്ട് ചെലവ്. 10,000 രൂപയുടെ ഫർണിച്ചർ ആണെങ്കിൽ 10,000 എന്നുള്ളത് നമുക്കിവിടെ കാണിക്കാം. ആഡ് പർച്ചേസ് ഇൻ ദ കറണ്ട് പീരീഡ്, 10,000 രൂപയുടെ ഫർണിച്ചർ ഓൾറെഡി ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ വർഷം എന്തെങ്കിലും ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ദെൻ ലെസ് ബുക്ക് വാല്യൂ ഓഫ് ദ അസെറ്റ് സോൾഡ്, എന്തെങ്കിലും ബുക്ക് വാല്യൂ അസെറ്റ് സോൾഡിന്റെ ബുക്ക് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അത് ലെസ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അസെറ്റ് ഉണ്ടെങ്കിൽ അസെറ്റിന്റെ വാല്യൂ ആദ്യം കാണിക്കുക. ദെൻ ആഡ് അതിനോടുകൂടി ഈ വർഷം എന്തെങ്കിലും അസെറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ലെസ് ബുക്ക് വാല്യൂ ഓഫ് അസെറ്റ് സോൾഡ്, അസെറ്റ് സോൾഡ് ബുക്ക് വാല്യൂ ആണ് ലെസ് ചെയ്യേണ്ടത്. അതിന് ശേഷമുള്ള നെറ്റ് എമൗണ്ട് എമൗണ്ട് കോളത്തിലേക്ക് എടുത്ത് എഴുതാം. അതാണ് അസറ്റിന്റെ നമ്മുടെ ശ്രദ്ധിക്കാനുള്ളത്. ദെൻ അടുത്തത് സ്റ്റോക്ക് ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് കൺസ്യൂമബിൾ ഐറ്റംസ്, അങ്ങനെ എന്തെങ്കിലും സ്റ്റോക്ക് കൺസ്യൂമബിൾ ഐറ്റംസിന്റെ സ്റ്റോക്കിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസസ്. ഇതിലും എന്തെങ്കിലും പർച്ചേസസ് ഉണ്ടെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട പർച്ചേസസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ലെസ് വാല്യൂ കൺസ്യൂം ഡ്യൂറിംഗ് ദ ഇയർ, അതിനോട് ബന്ധപ്പെട്ട എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ലെസ് ചെയ്യുക. ബാക്കി നമുക്ക് നെറ്റ് ബാലൻസ് ആണ് ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ക്ലോസിംഗ് ബാലൻസ് ആണ്. നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരുന്ന ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്ക് ആണ് ഇവിടെ നമ്മൾ കാണിക്കേണ്ടത്. ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം, നമ്മൾ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് കാണിക്കുക, ഇവിടെ നമ്മൾ കാണിക്കണം അക്രൂഡ് അക്രൂഡ് ഇൻകം അക്രൂഡ് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകംസ് ആണ്. അത് നമ്മളിവിടെ കാണിക്കണം അസറ്റ് സൈഡിൽ കാണിക്കുക. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇത്രയും ഐറ്റംസ് ആണ് അസറ്റ് സൈഡിൽ നമ്മൾ കാണിക്കേണ്ടത്. ഇതാണ് ഒരു ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് നന്നായി പഠിച്ചിരിക്കുക. നമ്മൾ പറഞ്ഞ ഐറ്റംസ് ഒക്കെ നമ്മൾ അതായത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞു. ഒരു ബാലൻസ് ഷീറ്റ് എന്താണ്, അതിന്റെ പർപ്പസ് എന്നുള്ളത് പറഞ്ഞു. എങ്ങനെ നമുക്കൊരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം, അതായത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതായിരുന്നു, ഫോർമാറ്റിനെ കുറിച്ചായിരുന്നു അല്ലെ. ആ ഫോർമാറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക, എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു കണ്ടിന്യൂഷൻ ഇനിയുള്ള ക്ലാസ്സിൽ കിട്ടുള്ളൂ. നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മുമ്പോട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കാര്യങ്ങളും ചെയ്തിട്ട് മുന്നോട്ട് പോവാം. താങ്ക് യു.